മെയ് ഇരുപത്തിയേഴാം തീയതി പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയെട്ടാമത്തെ അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങൾ ഇന്ന് പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ ആണ് ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന തൃത്വം ആകുന്നു എന്നുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഇന്നത്തെ വചനത്തിലെ ശ്രദ്ധിക്കേണ്ട ഒരു വചനം പത്തൊൻപതാമത്തെ വചനമാ ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുവിൻ ഈശോ ശിഷ്യന്മാരെ തൻ്റെ മരണത്തിനും ഉദ്ധാനത്തിനും ശേഷം നിയോഗിച്ച് അയക്കുന്ന സന്ദർഭമാണ് അവൻ ആവശ്യപ്പെടുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്താനാണ് സ്നാനപ്പെടുത്താൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ വ്യക്തികളിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് നാമം ആ വ്യക്തികൾക്ക് വേണ്ടി നിൽക്കുന്നതാണ് ഈ പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും സ്നാനപ്പെടുത്താൻ പറയുന്ന ഈശോ തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്ന സന്ദർഭം ശ്രദ്ധിക്കണം മൂന്നാമത്തെ അധ്യായം പതിനാറ് പതിനേഴ് വചനങ്ങളിൽ അവന് സംഭവിക്കുന്നത് എന്താ സ്നാനം കഴിഞ്ഞ ഉടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു ദൈവാത്മാവ് പ്രാവിനെ പോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു തൻ്റെ മരണത്തിനും ഉദ്ധാനത്തിനും ശേഷം പിതാവിലും പുത്രനിലും ആത്മാവിലും സ്നാനപ്പെടുത്താൻ ശിഷ്യരെ നിയോഗിച്ചയക്കുന്ന ഈശോ തൻ്റെ പരസ്യജീവിതം തുടങ്ങുമ്പോൾ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരു സ്നാനമാ സ്നാനമെന്ന് പറയുന്നത് യോർദാൻ നദിയിൽ മുങ്ങിക്കയറുമ്പോൾ ഉണ്ടാകുന്ന പുറമേയുള്ള സ്നാനം ഭൗതികമായ സ്നാനമല്ല അതിലുപരി അവിടെ നടക്കുന്നത് ഈ പിതാവിലും ആത്മാവിലും ഉള്ള പുത്രന്റെ സ്നാനമാ അതുകൊണ്ടാണ് ആത്മാവ് അവനിലേക്ക് ഇറങ്ങി വരുന്നത് അവൻ കാണുന്നത് പോരാ എൻ്റെ പ്രിയപുത്രൻ പ്രിയപുത്രനാകുന്നു എന്ന അനുഭവത്തിലേക്ക് ഈശോ ഉണർന്നു വരുന്നത് അഥവാ ദൈവം പിതാവാകുന്നു അപ്പനാകുന്നു എന്ന തിരിച്ചറിവിലേക്ക് വളർന്ന് വളർന്ന് കയറുന്നത് ഇത് ഈശോയുടെ സ്നാനമാണ് ഈശോയുടെ സ്നാനത്തിൽ സംഭവിക്കുന്നത് ഈ അനുഭവമാണ് ദൈവം അപ്പനാണ് ഞാൻ മകനാണ് പോരാ ദൈവാത്മാവ് എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള അനുഭവത്തിലേക്ക് ഈശോ വളർന്നു കയറുന്നു തൃത്വത്തിൻ്റെ അനുഭവം തൃത്വത്തിൽ സ്നാനപ്പെടുന്ന അനുഭവത്തിലേക്ക് നസ്രസിലെ ഈശോ എന്ന് പറയുന്ന വ്യക്തി വളർന്നു കയറുന്നു അതുകൊണ്ട് തന്നെ തിരിച്ചറിയേണ്ട കാര്യം തൻ്റെ മരണത്തിനും ഉദ്ധാനത്തിനും ശേഷം ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്ന ഈശോ സ്നാനപ്പെടുത്താൻ പറഞ്ഞയക്കുന്ന ഈശോ അതായത് തൃത്വത്തിൽ സ്നാനപ്പെടുത്താൻ പറഞ്ഞയക്കുന്ന ഈശോ തൻ്റെ പ്രവർത്തനത്തിലും തൻ്റെ ജീവിതത്തിൻ്റെ തുടക്കത്തിലും സംഭവിച്ചത് സംഭവിച്ചതെന്താ സ്നാനപ്പെട്ടവനായിരുന്നു ഈ ദൈവാനുഭവത്തിൽ നിറഞ്ഞ് കുളിച്ചു നിന്നവനായിരുന്നു ഈശോ അതുകൊണ്ട് തന്നെ ഈശോ ഇന്ന് ശിഷ്യന്മാരായ നമ്മളോട് ആവശ്യപ്പെടുന്നതും എന്തു തന്നെയാണ് ഈ അനുഭവത്തിലേക്ക് വരിക ശ്രദ്ധിക്കേണ്ട കാര്യം ഈശോ ശിഷ്യരെ വിളിക്കുന്ന സന്ദർഭങ്ങളൊക്കെ ശ്രദ്ധിക്കണം നാലാം അധ്യായം പത്തൊൻപതാമത്തെ വചനം നാലാം അധ്യായം എഴുപത്തി രണ്ടാമത്തെ വചനം എന്നെ അനുഗമിക്കുവിൻ എൻ്റെ കൂടെ വരാനാ ഈശോ ആദ്യം കാണുന്ന ശിഷ്യരെ വിളിക്കുന്നത് ഒൻപതേ ഒൻപതിലും ഇതുതന്നെ ആവർത്തിക്കുന്നത് എന്നെ അനുഗമിക്കുവിൻ മത്തായിയെ വിളിക്കുമ്പോഴാണ് അർത്ഥം കൂടെ വരുക കൂടെ വരുക എന്നുള്ളതിന് വെറും ഭൗതികമായൊരർത്ഥമല്ല കൂടെ ആയിരിക്കുക എന്ന അർത്ഥമല്ല അതിലുപരിയായിട്ട് ഇവനിൽ നിലനിൽക്കുന്ന ആന്തരിക സത്തയുണ്ട് ആ സത്തയുടെ കൂടെ ഇവൻ്റെ ആന്തരികതയുടെ കൂടെ ആയിരിക്കുക അർത്ഥം ഈശോയുടെ ആന്തരികതയുടെ ആത്മാവ് എന്ന് പറയുന്നത് ഞാൻ ദൈവത്തിൻ്റെ മകനാണ് ദൈവം എൻ്റെ അപ്പനാണ് ദൈവാത്മാവാണ് എൻ്റെ ഉള്ളിലുള്ളതും എന്നെ നയിച്ചു കൊണ്ടിരിക്കുന്നതും ഈ തിരിച്ചറിവാണ് ഈശോയുടെ ആന്തരികത അതുകൊണ്ട് തന്നെ കൂടെയായിരിക്കാൻ ശിഷ്യനോട് ആവശ്യപ്പെടുന്ന ഈശോ ആവശ്യപ്പെടുന്നത് ഈശോയുടെ ആന്തരികതയുടെ കൂടെയായിരിക്കുക ഈശോയുടെ ആന്തരികത സ്വായത്തമാക്കുക അതായത് തൃത്വത്തിൽ സ്നാനപ്പെടുക എന്നു തന്നെയാണ് തൃത്വത്തിൽ സ്നാനപ്പെടുക എന്നുള്ളതാണ് പിതാവിലും പുത്രലും പരിശുദ്ധാത്മാവിലും സ്നാനപ്പെടുക എന്നു തന്നെയാണ് ഒരു ക്രിസ്തു ശിഷ്യന്റെ ചുമതല അല്ലെങ്കിൽ ദൗത്യം ഫ്രാൻസിസ് പാപ്പ ഏറ്റവും ഒടുവിലായിട്ട് ഒടുവിലായിട്ടിറക്കിയ അപ്പസ്തോലിക പ്രബോധനം ഗൗദേ അതിന്റെ മുപ്പത്തിരണ്ടാമത്തെ നമ്പറിൽ വിശുദ്ധിയെക്കുറിച്ച് തന്നെയാണ് ഈ അപ്പസ്തോലിക പ്രബോധനം മുഴുവൻ പറയുന്നത് മുപ്പത്തി രണ്ടാമത്തെ നമ്പറിൽ വിശുദ്ധി എന്താണെന്ന് നിർവചിച്ചു വരുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് നിന്റെ ആന്തരികതയോടുള്ള വിശ്വസ്തതയാണ് നിൻ്റെ വിശുദ്ധി നിൻ്റെ ആന്തരികത അത് നീ ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള ആന്തരികമായ അവസ്ഥയാണ് നിൻ്റെ ശരീരത്തിനും നിൻ്റെ മനസ്സിനും പിറകിൽ നിൽക്കുന്ന നിനിലെ ജീവൻ അത് ദൈവത്തിൻ്റെ ജീവൻ്റെ അംശമാണ് ദൈവം നിൻ്റെ പിതാവാണ് അതുകൊണ്ട് തന്നെ നീ ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള തിരിച്ചറിവാണ് ഈ ആന്തരികതയിലേക്ക് ഉണരുന്നതും വളരുന്നതുമാണ് വിശുദ്ധി എന്നാണ് ഫ്രാൻസിസ് പാപ്പ അപ്പസോലിക പ്രബോധനത്തിൽ പറയുന്നത് ഇത് തന്നെയാണ് ഈശോ ആവശ്യപ്പെടുന്നത് ആന്തരികതയിലേക്ക് നീ ദൈവത്തിൻ്റെ മകനാണെന്നുള്ള തിരിച്ചറിവിലേക്ക് വളർന്നു കയറുക അതിൽ സ്നാനപ്പെടുക ദൈവപുത്രത്വത്തിൽ സ്നാനപ്പെടുക ദൈവപുത്രത്വത്തിൽ കുളിച്ചു നിൽക്കുക അതിൽ നിറഞ്ഞു നിൽക്കുക അഥവാ ദൈവം നിൻ്റെ അപ്പനാണ് എന്നുള്ള അനുഭവത്തിൽ സ്നാനപ്പെടുക അങ്ങനെ സ്നാനപ്പെടുന്നവനാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു ശിഷ്യൻ അവനാണ് യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ ഈ പറയുന്ന പരിശുദ്ധ തൃത്വത്തിൽ സ്നാനപ്പെടുത്താൻ പറ്റുന്നത് അതായത് സ്വയം ഈ അനുഭവത്തിൽ സ്നാനപ്പെട്ടവന് മാത്രമേ മറ്റുള്ളവരെ സ്നാനപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ അതുതന്നെയാണ് ഈശോ തൻ്റെ ജീവിതത്തിലൂടെ ആവശ്യപ്പെടുന്നതും പോരാ ശിഷ്യന്മാർക്ക് കൊടുത്ത പരിശീലനത്തിൻ്റെയൊക്കെ മർമ്മം അതാണ് തനിക്കുണ്ടായിരുന്ന ആന്തരിക അനുഭവം ദൈവത്തിൻ്റെ മകനാണ് ദൈവം അപ്പനാണ് ദൈവാത്മാവാണ് തന്നെ നയിക്കുന്നത് എന്നുള്ള അനുഭവത്തിലേക്ക് ശിഷ്യരെ കൈപിടിച്ച് പടിപടിയായിട്ട് നടത്തിക്കൊണ്ടുവരുന്നതായിരുന്നു അവൻ്റെ പരിശീലന പദ്ധതി അതുകൊണ്ട് തന്നെ ഈശോ ഇന്ന് എന്നോട് ക്രിസ്തു ശിഷ്യൻ എന്ന രീതിയിൽ ആവശ്യപ്പെടുന്നതിതാണ് ഈ ദൈവാനുഭവത്തിലേക്ക് നീ സ്നാനപ്പെടുക ഈ ദൈവാനുഭവത്തിൽ നീ കുളിച്ചു നിൽക്കുക അതായത് നീ ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള അനുഭവത്തിൽ പോരാ ദൈവം നിൻ്റെ അപ്പനാണ് എന്നുള്ള അനുഭവത്തിൽ അനുദിനം കുളിച്ചു നിൽക്കുക പോരാ നിന്നെ നയിക്കുന്നതും നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളതും ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നുള്ള തിരിച്ചറിവിൽ നീ സ്നാനപ്പെട്ടു നിൽക്കുക അപ്പോഴാണ് നീ പരിശുദ്ധ തൃത്വത്തിൽ സ്നാനപ്പെട്ടവനാകുന്നത് അങ്ങനെ ആയിത്തീരുന്ന അവസ്ഥയിലാണ് നിനക്ക് മറ്റുള്ളവരെ ഈ ദൈവാനുഭവത്തിൽ സ്നാനപ്പെടുത്താൻ പറ്റുന്നത് ഈയിടെ മാതൃഭൂമി ബുക്സ് ഇറക്കിയ ഒരു പുസ്തകമുണ്ട് പ്ലാവ് എന്നാണ് പുസ്തകത്തിൻ്റെ ശീർഷകം കെ ആർ ജയൻ എഴുതിയ പുസ്തകമാണ് അതില് പറയുന്നൊരു കാര്യമുണ്ട് പണ്ട് പണ്ട് ഒരു കാലം സഖ്യ പർവ്വതത്തിന്റെ ഹരിത സമൃദ്ധിയിൽ എവിടെയോ ഒരു ശാഖി വളർന്നു വന്നു അതിന്റെ തടിയിൽ പുതു മുകുളങ്ങൾ മുകുളങ്ങളിൽ ഗതയുടെ ആകൃതിയിൽ പുഷ്പമഞ്ചരികൾ അത് വളർന്ന് വലിയൊരു കൂട്ടഫലമായി മാറി ഈ ഫലത്തിന്റെ കൂട്ടം രുചിച്ചറിയാൻ അണ്ണാറക്കണ്ണനും കിളികളും ഓടിക്കൂടി നിറയെ മുള്ളുകൊണ്ടുള്ള പുറം ഭാഗം മുള്ളു അടർത്തി നോക്കിയപ്പോഴോ ഒട്ടിപ്പിടിപ്പിക്കുന്ന കറ അവര് അതുകൊണ്ട് തന്നെ നിരാശരായി മടങ്ങി പിന്നീട് ഒരു നാൾ കാട്ടിലാകെ ഹൃദ്യമായ സുഗന്ധം പടരുക കൊതി പിടിപ്പിക്കുന്ന നറുമണം അതിൻ്റെ ഉറവിടം തേടി വീണ്ടും അണ്ണാറക്കണ്ണനും കിളികളും യാത്ര തിരിച്ചു അവരെത്തിപ്പെട്ടതോ ചക്കപ്പഴത്തിൻ്റെ അടുത്ത് ഇത്തവണ അവർ മധുരമായ സദ്യ ഉണ്ട് വയറ് നിറച്ച് അവർ തിരിച്ചു പോകുക അവർ പോകുമ്പോൾ ചക്കച്ചുളയോടൊപ്പം അതിൻ്റെ കുരുക്കളും കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോയി ഉപേക്ഷിച്ച വിത്തുകൾ കാട്ടിൽ പലയിടങ്ങളിലായി വളർന്നു വന്നു സഹ്യപർവ്വത സാനുക്കളിൽ പ്ലാവുകൾ വളർന്നു വന്നത് അങ്ങനെയാണ് ഇത് വെറുമൊരു കഥയാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ആദ്യമായിട്ട് ചക്കപ്പഴം ആസ്വദിക്കുക എന്നുള്ളതാണ് അതിനെ എല്ലായിടത്തും എത്തിക്കാനും എല്ലായിടത്തും വ്യാപിപ്പിക്കാനുമുള്ള ആദ്യത്തെ പടി ഇതുതന്നെയാണ് ഈശോ ഇന്ന് ശിഷ്യരായ നമ്മളോട് ആവശ്യപ്പെടുന്നത് പിതാവിലും പുത്രലും ആത്മാവിലും സ്നാനപ്പെടുത്തണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അതിൽ സ്നാനപ്പെടുക എന്നു തന്നെയാണ് നീ ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള ദൈവാനുഭവത്തിൽ സ്നാനപ്പെട്ടു നിൽക്കുക ദൈവം നിൻ്റെ അപ്പനാണ് എന്നുള്ള അനുഭവത്തിൽ വളർന്നു വളർന്നു വരിക നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് ദൈവത്തിൻ്റെ തന്നെ രൂപി ആത്മാവാണ് എന്ന് തിരിച്ചറിയുക അങ്ങനെ സ്നാനപ്പെട്ടു ജീവിക്കുന്ന ഒരുത്തന് മാത്രമേ മറ്റുള്ളവരെ അടുത്തു വരുന്നവരെയൊക്കെ കണ്ടുമുട്ടുന്നവരെയൊക്കെ ഈ ദൈവാനുഭവത്തിൽ നിറയ്ക്കാൻ സ്നാനപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ ഈ തൃത്വത്തിൽ സ്നാനപ്പെട്ടു നിൽക്കുന്നവൻ ഞാൻ ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള അനുഭവത്തിൽ ജീവിച്ചു നിൽക്കുന്നവൻ ദൈവമപ്പനാണ് എന്നുള്ള അനുഭവത്തിൽ വളർന്നു വരുന്നവൻ കണ്ണു തുറക്കുമ്പോൾ കാണുന്നതെന്താ കണ്ണു തുറക്കുമ്പോൾ കണ്ടുമുട്ടുന്ന മനുഷ്യരൊക്കെ അവനെ പോലെ തന്നെ ദൈവത്തിൻ്റെ മക്കളാണ് ദൈവാംശമുള്ളവരാണ് അതുകൊണ്ട് തന്നെ സഹോദരനും സഹോദരിയുമാണ് സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല ഹൃദയബന്ധം തൻ്റെ മുമ്പിൽ വരുന്ന ഓരോ വ്യക്തിയോടും ഇങ്ങനെ സ്നാനപ്പെട്ടവൻ ഉണ്ടാകും പോരവിടം കൊണ്ടു നിന്നില്ല മനുഷ്യൻ്റെ അപ്പുറത്തേക്ക് അവൻ കണ്ടുമുട്ടുന്ന മരവും മൃഗവും പക്ഷിയും ഒക്കെ ദൈവത്തിൻ്റെ തന്നെ സൃഷ്ടികളും മക്കളുമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് ഉണർന്നു വരും അതുകൊണ്ട് തന്നെ അവരുമായിട്ടൊരു ആത്മബന്ധം സ്നേഹം ഉണ്ടാവുകയാണ് ഈ പരിശുദ്ധ തൃത്വത്തിൽ നിറഞ്ഞു നിൽക്കുന്നവൻ കണ്ടുമുട്ടുന്ന മനുഷ്യരുമായിട്ടും പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളുമായിട്ടും ഈ സ്നേഹബന്ധത്തിലേക്ക് വളർന്നു വരും സ്നാനപ്പെട്ടവൻ ഫ്രാൻസിസ് പാപ്പ തൻ്റെ അപ്പസ്തോലിക പ്രബോധനത്തിൻ്റെ പതിനാലാമത്തെ നമ്പറിൽ പറയുന്നതി അനുദിന ജീവിതത്തിലെ കർമ്മങ്ങളെ ഒരുവൻ സ്നേഹം കൊണ്ട് നിറയ്ക്കുമ്പോളാണ് വിശുദ്ധിയിലേക്ക് വളർന്നു വരുന്നത് ഇങ്ങനെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമെങ്കിൽ അതിനുള്ള അടിസ്ഥാന ഭാവം ഇതാണ് ഈ ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള അനുഭവത്തിൽ നിറഞ്ഞു നിൽക്കുക പരിശുദ്ധ തൃത്വത്തിൽ സ്ലാനപ്പെട്ടവനാകുക ഇത് വിശദീകരിക്കാനായി ഈ അപ്പസ്തോലിക പ്രബോധനത്തിൻ്റെ തൊണ്ണൂറ്റിയെട്ടാമത്തെ നമ്പറിൽ ഫ്രാൻസിസ് പാപ്പ ഒരു ഉദാഹരണം പറയുന്നുണ്ട് നീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വൃദ്ധനായ ഒരു മനുഷ്യൻ തണുപ്പിൽ പുതച്ചു കിടക്കുന്നു എന്ന് വിചാരിക്കുക അവനെ കാണുമ്പോൾ വേണമെങ്കിൽ നിൻ്റെ വഴിയിലൊരു തടസ്സമായിട്ട് അവനെ കരുതാം അല്ലെങ്കിൽ മടിയനായ ഒരു മനുഷ്യൻ ഈ അധോഗതിയിലെത്തി എന്ന് കണ്ട് വിധി വിധിയെഴുതാം അതുമല്ലെങ്കിൽ ഇത്തരക്കാരെ സംരക്ഷിക്കേണ്ട സർക്കാരിൻ്റെ അനാസ്ഥയെക്കുറിച്ച് വിമർശിക്കാം ഇനി ഇതൊന്നുമല്ലെങ്കിൽ ആ മനുഷ്യനിൽ മനുഷ്യ മഹത്വത്തെ ദർശിക്കാം നിന്റെ സഹോദരനായി കാണാം പോരാ ഒരു പടി കൂടിക്കടന്നാൽ ദൈവ സാന്നിധ്യമായിട്ട് ക്രിസ്തുവായിട്ട് അവനെ കാണാം ഇത് കാണണമെങ്കിൽ എന്താ വേണ്ടത് ഈ സ്നാനപ്പെട്ട അനുഭവമാണ് പിതാവ് പുത്രൻ ആത്മാവ് ഞാൻ ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള അനുഭവത്തിൽ സ്നാനപ്പെട്ടു നിൽക്കുക ദൈവം എൻ്റെ അപ്പനാണ് എന്നുള്ള അനുഭവത്തിൽ ജീവിച്ചു നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് കണ്ടുമുട്ടുന്നവരിലേക്കൊക്കെ ഈ സാഹോദരിയ ഭാവം വരും ആരെയും സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല ആരോടും കാരുണ്യം കാണിക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ സംഭവിക്കുന്നത് എന്താണ് സ്നാനപ്പെടുകയാണ് പോരാ നീ സ്നാനപ്പെടുത്തുകയാണ് കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളെയും ചരാചരങ്ങളെയും സ്നാനപ്പെടുത്തുകയാണ് ദൈവ സാന്നിധ്യത്തിലും ദൈവത്തിൻ്റെ മക്കളെന്ന അവസ്ഥയിലും അവരെ സ്നാനപ്പെടുത്തുന്നു ദൈവമെല്ലാവരുടെയും പിതാവാണ് എന്നുള്ള അനുഭവത്തിലേക്കും അവരെ ക്ഷണിക്കുകയാണ് ഇതാണ് ഈശോ ഇന്ന് എന്നോട് ആവശ്യപ്പെടുന്നത് അന്ന് ആവശ്യപ്പെട്ടത് പോയി എല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും ആത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുവിൻ ഈശോ പറയുന്ന ഈ ദൗത്യത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ നമുക്ക് ശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നാഥ നീ ഇന്ന് എന്നോട് ആവശ്യപ്പെടുന്നത് ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു മനോഭാവമാറ്റമാണ് ഞാൻ ദൈവത്തിൻ്റെ മകൻ ദൈവം എൻ്റെ അപ്പൻ ഈശോയെ നിനക്കുണ്ടായിരുന്ന ഈ അനുഭവത്തിലേക്ക് അനുദിനം എന്നെ വളർത്തി വളർത്തി കൊണ്ടുവരണമേ അങ്ങനെ പരിശുദ്ധ തൃത്വത്തിൽ സ്നാനപ്പെട്ട വ്യക്തിയായിട്ട് കുളിച്ചു നിൽക്കുന്ന വ്യക്തിയായിട്ട് എന്നെ മാറ്റണമേ പോരതിൻ്റെ പരിണത ഫലമായിട്ട് ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികളും ചരാചരങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ മക്കളും സൃഷ്ടികളുമാണ് എന്നുള്ള തിരിച്ചറിവിലേക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിലേക്ക് പകർന്നു കൊടുക്കേണ്ട സ്നേഹത്തിലേക്കും കാരുണ്യത്തിലേക്കും എന്നെ നീ വളർത്തേണമേ അങ്ങനെ കണ്ടുമുട്ടുന്നവരിലേക്കൊക്കെ ഈ ദൈവാനുഭവം സ്നാനപ്പെടുത്തുന്ന അനുഭവം എല്ലാവരിലേക്കും പകരാനും എല്ലാവരെയും ഈ ദൈവാനുഭവത്തിൽ സ്നാനപ്പെടുത്താനുമുള്ള കൃപ എനിക്ക് നീ തരയണമേ അമേൻ